ബ്രാൻഡ്. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട വിഷയത്തിൽ വലിയ രീതിയിലുള്ള സംഭവവികാസങ്ങളാണ് കഴിഞ്ഞ ഒരു മാസത്തോളമായി കണ്ടുവരുന്നത്. വിചാരണ അവസാനിക്കാനിരിക്കെ ദിലീപിന്റെ സുഹൃത്തും സംവിധായകനുമായ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലോടെയാണ് കേസിന്റെ ഗതി മാറിമറിഞ്ഞത്. അടുത്തിടെ സലീഷ് എന്ന യുവാവിന്റെ മരണത്തെക്കുറിച്ചും ബാലചന്ദ്രകുമാർ സംശയം പ്രകടിപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെ പരാതി നൽകിയിരിക്കുകയാണ് സലീഷിന്റെ ബന്ധുക്കൾ. ഇപ്പോഴിതാ സലീഷിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കുത്തിപ്പൊക്കിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ. സലീഷിന്റെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു: ദൈവത്തിനും സുഹൃത്തുക്കൾക്കും നന്ദി. കയ്യിലുള്ള നല്ലൊരു ജോലി ശ്രദ്ധിക്കാതെ ഫിലിമിന് പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. സുഹൃത്തുക്കളുടെ സഹായം മൂലം തലകുനിക്കേണ്ടി വന്നിട്ടില്ല. വളരെ സന്തോഷമുള്ള വാർത്തയാണ്. ജനപ്രിയ നായകൻ ദിലീപ് അഭിനയിക്കുന്ന പ്രശസ്ത ബാനറിൽ ചിത്രീകരണം ആരംഭിക്കാൻ പോകുന്ന പുതിയ ചിത്രത്തിൽ അസോസിയേറ്റ് ഡയറക്ടറായി അവസരം കിട്ടിയിരിക്കുന്നു എന്നായിരുന്നു സലീഷിന്റെ പോസ്റ്റ്. അതേസമയം ഈ പോസ്റ്റ് ദിലീപിന്റെ ഫാൻസ് പേജുകളിലും പങ്കുവച്ചിട്ടുണ്ട്. ഇതാണ് സലീഷ് വെട്ടിയാട്ടിൽ. 3-4 ദിവസമായി കേൾക്കുന്ന വാർത്തയിലെ ആ വ്യക്തി. ഇദ്ദേഹത്തിന്റെ മരണത്തിന് പുറകിലാണ് ദിലീപിന് പങ്കുണ്ടെന്ന റിപ്പോർട്ടർ ചാനലും ഏതോ ഡയറക്ടർ എന്ന് പറയുന്ന ആളും ആരോപിക്കുന്നത്. ഈ പറയുന്ന സലീഷ് വെട്ടിയാട്ടിൽ എന്റെ ഫ്രണ്ട്, നാട്ടുകാരൻ ഒക്കെയായിരുന്നു. 1996 മുതൽ മൊബൈൽ സർവീസ് മേഖലയിൽ ഉള്ള ആളായിരുന്നു. ലാസ്റ്റ് ഐഫോൺ സർവീസിംഗ് മാത്രം ചെയ്തുകൊണ്ടിരുന്നു എന്നതും ദിലീപ് ഫോൺ ഇങ്ങേരുടെ അടുത്ത ഡേറ്റ റിക്കവറി ചെയ്യാൻ കൊടുത്തിരുന്നു എന്നതും ശരിയാണ്. പക്ഷെ അതിനുവേണ്ടി 90,000 മുടക്കി എന്തോ സോഫ്റ്റ്വെയർ വാങ്ങിയിട്ടും റിക്കവറി ചെയ്യാൻ കഴിയാതെ ഫോൺ തിരിച്ചു കൊടുത്തിരുന്നു എന്നതാണ് വാസ്തവം. ഇനി മരണത്തിലേക്ക് വന്നാൽ, അന്ന് ഓണത്തിന് റിലീസ് ചെയ്യേണ്ട ഷോർട്ട് ഫിലിം വർക്കിന്റെ പുറകെ ഓണത്തിന്റെ ഒരാഴ്ച മുന്നേ തൊട്ടുള്ള ഓട്ടവും ഓണത്തിന്റെ തലേ ദിവസം അതിന്റെ ഡബിംഗ് തീർത്ത് വെളുപ്പിന് 2 മണിക്ക് എറണാകുളത്തുള്ള വീട്ടിലേക്ക് കാർ ഓടിച്ചു പോകുമ്പോൾ അങ്കമാലി തെൽക്കിന് സമീപത്ത് വെച്ച മരണം ഉറക്കത്തിന്റെ രൂപത്തിൽ വന്ന് കാർ ഡിവൈഡറിൽ ഇടിച്ചാണ് മരിക്കുന്നത്. അന്ന് വീട്ടുകാരും നാട്ടുകാരും സംഭവസ്ഥലത്ത് പോകുകയും ഇവർക്കോ പോലീസിനോ ഒന്നും അന്ന് തോന്നാത്ത ദുരൂഹതയാണോ ഇപ്പോ തോന്നുന്നത്. ഒന്നെങ്കിൽ ദിലീപ് വിഷയം വെച്ച മാക്സിമം ചാനൽ റീച്ച് കൂട്ടാൻ, അതല്ല എന്നുണ്ടെങ്കിൽ നിലവിലുള്ള കേസ് അയയുന്നത് കണ്ട് ദിലീപിനെ കുടുക്കാൻ വേണ്ടി തന്നെ ഇറങ്ങി തിരിച്ച ഒരാളാണ് ഈ ആരോപണങ്ങൾക്ക് എല്ലാം പുറകിൽ എന്ന് തന്നെ സംശയിക്കേണ്ടി വരും. പിന്നെ സലീഷിന്റെ സഹോദരൻ ഇപ്പോ കേസ് കൊടുത്തല്ലോ എന്ന സംശയമുള്ളവരോട് സഹോദരൻ കൊടുത്ത പരാതിയല്ല. ഇങ്ങനെ ഒരു ആരോപണം ഇപ്പോൾ ഉയർന്നു വന്ന സ്ഥിതിക്ക് സലീഷിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ട് എങ്കിൽ ആ ദുരൂഹത നീക്കണമെന്നാണ് അങ്ങേര പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. പോലീസ് അന്വേഷിക്കട്ടെ, ദുരൂഹത നീങ്ങട്ടെ. ദിലീപ് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്ത കുറ്റങ്ങൾക്ക് ദിലീപിനെ ശിക്ഷിക്കട്ടെ എന്നാണ് ഫാൻസ് പേജുകളിൽ വന്ന കുറിപ്പ്.